Hi friends, I am Deepa. I have a few petunia plants and updates about how to do things. Petunia actually nammle cheriya seedling aayittu adayathu 3 4 ilayo mathram ullappo angane oru seedling aayittu vaangi nadunnathaanu eppozhum nallathu kaaranam nammle seeds grow cheedittu adu parichu maati nattu adu valarnu varumbolekkum adinte oru season actually kazhinju povum kanda idu njan seedling vaangi nattathaanu kazhinja varsham njan petunia plants nattirunna oru pot aanu idu appo adile da veenu kadannittu mulachirikkunna thaygal aayathu. അപ്പോൾ ഈ രണ്ട് പ്ലാന്റിന്റെ ഗ്രോത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതിപ്പോൾ പൂവിടാൻ തുടങ്ങി ഈ സീഡ്സ് ഇപ്പോൾ അത് ഗ്രോ ചെയ്ത് വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഇതിന്റെ അകത്ത് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ചെടിയാണെങ്കിൽ ഇത്രയ്ക്ക് വലുതായിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ശരിക്കും ഗ്രോ ചെയ്ത് വരുമ്പോഴേക്കും ഒരു അടുത്ത മാസം അവസാനമൊക്കെ ആകുമ്പോഴാണ് ഇതിന്റെ ഒരു ശരിക്കും ഗ്രോത്ത് വരും നന്നായിട്ട് പൂവിടാനും തുടങ്ങാം അപ്പോൾ നമുക്ക് വിന്റർ തുടങ്ങുന്ന സമയത്തൊക്കെ തന്നെ പൂ വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നവംബർ അവസാനമൊക്കെ ആകുമ്പോൾ സീഡ്ലിംഗ്സ് വാങ്ങി നടുന്നതാണ് നല്ലത് പിന്നെ സീഡ്ലിംഗ്സ് വാങ്ങി നടുമ്പോൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ആ ചെടിയുടെ ഗ്രോത്ത് അത് ഒരുപാട് ഹെൽത്തി ആയിട്ടിരിക്കും കാരണം ഈ ഒരു ചെടി കണ്ടില്ലേ ഇതിലിപ്പോൾ പൂവിടാൻ തുടങ്ങിയിട്ടില്ല പക്ഷേ ഇതിന്റെ ഗ്രോത്ത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കണത് നമ്മൾ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള മണ്ണാണ് എപ്പോഴും നല്ലത് പിന്നെ വെർമി കമ്പോസ്റ്റും സാധാരണ ഗാർഡൻ സോയിലും പിന്നെന്താ സാൻഡ് അതുപോലെ ഇപ്പോൾ വെർമി കമ്പോസ്റ്റ് കിട്ടാനില്ലാന്നല്ലെങ്കിൽ കൗണ്ടും കമ്പോസ്റ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത്തരം സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇത് നടുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ഇതിന് വെള്ളം ഒഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാലും ചെടി ശരിക്കും അത് നന്നായിട്ട് അതിന്റെ ടോപ്പ് സോയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരുപാട് ഡീപ്പായിട്ടുള്ള പോട്ടിൽ ഇത് നടേണ്ട ആവശ്യമില്ല ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് ഇതിന്റെ ആ ഒരു ഫ്ലവറിംഗ് ഒക്കെ ഉണ്ടായി സീഡ് ഉണ്ടായി പിന്നെ ഈ ചെടി മൊത്തം ചീത്തയായി പോകും നമ്മളുടെ ആ ഒരു സമ്മർ തുടങ്ങുമ്പോഴേക്കും ഈ ചെടി മൊത്തം ചീത്തയായി പോകാൻ തുടങ്ങും അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോട്ട് ഇതിന്റെ വേരൊക്കെ ഒരുപാട് അത്ര ആഴത്തിൽ പോകുന്ന വേരുകളല്ല അപ്പൊ നമ്മളെപ്പോഴും ചെറിയ പോട്ടിൽ വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റ് അപ്പൊ അതിന്റെ ആ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു 5-7 ഇഞ്ച് ഒക്കെ മാക്സിമം ഇതിന് ഡെപ്ത് ഉള്ളൂ അപ്പൊ അത്തരം പോട്ട്സിൽ നമ്മൾ നട്ടുകൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് 3-4 ദിവസമൊക്കെ ഈ പൂക്കൾ ഇതുപോലെ തന്നെ നിൽക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും എന്താ ഇപ്പൊ ഈ ഒരു പൂവിന്റെ കളർ കണ്ടില്ലേ ഈ പൂവാണെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ പൂവായി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ മൊത്തം ഒന്ന് ചീത്തയാവണ പോലെയാവും അപ്പോൾ അതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ഇത് പിഞ്ച് ചെയ്ത് കൊടുക്കുക ആ പൂ മൊത്തം പറിച്ച് കളഞ്ഞു കഴിയുമ്പോൾ അതിന്റെ സൈഡിൽ നിന്ന് പുതിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ട് ആ ചെടി നന്നായിട്ട് വളർന്നു കിട്ടും ഡെഡ് ഹെഡിങ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് പെറ്റൂണിയ പ്ലാന്റ്സിന്റെ കാരണം നമ്മളിപ്പോൾ അത് ഒരു പൂ ഉണ്ടായിട്ട് അത് ചീത്തയായിട്ട് അത് പറിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചെടി അവിടെ നിന്ന് പിന്നെ അതിന്റെ സീഡ്സ് ആ ഒരു പൂവിന്റെ താഴെ ഉണ്ടാകുന്ന ഭാഗത്ത് നിന്ന് സീഡ്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങും അപ്പൊ സീഡ്സ് ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചെടി തന്നെ അങ്ങനെ വിചാരിക്കും അതിന്റെ ആ ഒരു ഗ്രോത്ത് പീരീഡ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പിന്നെ പതുക്കെ പതുക്കെ അത് ചീത്തയായി പോകാൻ തുടങ്ങും അങ്ങനെ ലെഗി ആയിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് പിന്നെ അത് പതുക്കെ പതുക്കെ നശിച്ചു പോകും അപ്പോൾ നമ്മളെപ്പോഴും എന്താ പൂ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പിഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ ബ്രാഞ്ചസ് ഇപ്പം ഇതിനകത്ത് കണ്ടില്ലേ ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ഒരുപാട് പൂ ഉണ്ടായി കഴിഞ്ഞതാണ് എന്താ പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ പൂവൊക്കെ പറിച്ചു മാറ്റിയത് അപ്പം അതിനുശേഷമാണ് ഇത് ഇത്രയ്ക്ക് ഭംഗിയായിട്ടൊന്ന് ഗ്രോ ചെയ്ത് നിൽക്കണേ അതുപോലെ ഈ ഒരു ചെടി കണ്ടില്ലേ ഇതിന്റെയും ഗ്രോത്ത് വളരെ നന്നായിട്ടാണുള്ളത് ഞാൻ ഇവിടെയും ഒരു ചെടി നട്ടിരുന്നു ആ ചെടി ഇതാ പക്ഷെ ചീത്തയായി പോയി ഞാൻ ഒരു ബാച്ച് ഫുൾ 10 എണ്ണം ഒരുമിച്ച് ഞാൻ വാങ്ങിയതാ ആ ഒരു ബാച്ചിലെ എല്ലാ ചെടികളും തന്നെ ഇതുപോലെ ചീത്തയായി പോയിരുന്നു ഇപ്പോൾ ഇതിന്റെ പൂ നോക്കൂ ഇത് ഇതുപോലെ ഡബിൾ സ്റ്റെപ്സ് ആയിട്ടുള്ള ആ ഒരു വെറൈറ്റിയിലുള്ള പൂക്കളാണ് ഇതിന്റെ അകത്ത് അതുപോലെ പെറ്റൂണി എപ്പോഴും ഇങ്ങനെ ഒരുപാട് വൈബ്രന്റ് കളേഴ്സിൽ വരുന്ന പൂക്കളാണ് ഒരുപാട് ഭംഗിയാണ് ഇത് കാണാനായിട്ടും ഇത് കണ്ടില്ലേ ഇതിന്റെ നല്ല വളരെ ഭംഗിയുള്ള ഒരു വയലറ്റ് കളറാണ് ഈ ചെടി പൂ സീഡ്സ് വെച്ചിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുമോ പെറ്റൂണിയ എന്നുള്ളതും കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു അപ്പൊ സീഡ് വെച്ചിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ നമ്മളുടെ ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് ഇതിന്റെ
സീഡ്സ് മുളയ്ക്കുന്ന ആ ഒരു ഇത്. അപ്പോൾ അതുപോലെ കുറവ് ടെമ്പറേച്ചറും നല്ല ഫുൾ സൺലൈറ്റിലും ചെടി ഇത് വിത്ത് പാകിട്ട് വെക്കുമ്പോഴാണ് ഇത് ശരിക്കും വളർന്ന് മുളച്ച് കിട്ടുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നവംബർ അവസാനം സീഡ് ഇട്ടതാണ്, പക്ഷെ ഇത് മുളച്ച് ഇപ്പോഴേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോ ജനുവരി മാസമായി, ജനുവരിയിൽ ഇനി ഈ പ്ലാന്റ് നമ്മൾ പറിച്ചു മാറ്റി നട്ടിട്ട് പിന്നെ അത് വളർന്നൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് നമ്മുടെ സീസൺ കഴിയുന്ന ആ ഒരു ടൈമാണ്. ഇതും കണ്ടില്ലേ, ഒരുപാട് വിത്തുകൾ മുളച്ചു വരുന്നുണ്ട്. എന്തായാലും ഞാനിത് കളയണില്ല, ഇത് പറിച്ച് നട്ടിട്ട് പിന്നെ ഞാൻ നിങ്ങളെ ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ കാണിച്ചു തരാം. അതുപോലെ എന്റെ ഈ ഒരു ചെടിയുടെയും ഗ്രോത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, വളരെ ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് പൂവൊക്കെ ഇടാൻ തുടങ്ങി നന്നായിട്ട് പൂവാകുന്ന ഒരു സീസൺ ആകുമ്പോഴേക്കും നിറച്ച് ഈ ചട്ടി നിറയെ ഭംഗിയിൽ പൂവിട്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വാങ്ങി നടുമ്പോൾ ഇങ്ങനെ ചെറിയ സീഡ്ലിംഗ് ആയിട്ട് തന്നെ വാങ്ങി നടാൻ ശ്രമിക്കുക. ഇത് നമ്മളുടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. സീഡ്ലിങ്സ് ഇപ്പോൾ ഒരുപാട് നഴ്സറികളിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള സീഡ്ലിങ്സ് വാങ്ങി നട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസമൊക്കെ എടുക്കും എന്തായാലും ഇത് പൂവിട്ട് വരാനായിട്ട്. കാരണം ഇതിന്റെ ഒരു ഫുൾ ഗ്രോത്ത് ആയി പിന്നെ ഈ ഒരു ജനുവരി ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ നടുന്ന സീഡ്ലിങ്സ് നമുക്ക് നന്നായിട്ട് ഗ്രോ ചെയ്ത് കിട്ടുന്നത്. ഈ ഒരു പൂവ് നോക്കൂ, ഇതും വളരെ ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പെറ്റൂണിയ നടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നല്ല വളമൊക്കെ ചേർത്തിട്ട് അത് തയ്യാറാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഡെഡ് ഹെഡിങ് ചെയ്ത് കൊടുക്കുക എപ്പോഴും. പിന്നെ ഫുൾ സൺലൈറ്റിൽ വെക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ല. അതുപോലെ പിന്നെ ചട്ടിയിൽ മൊത്തം ഗ്രോത്ത് ആയതിനു ശേഷം മാത്രം അതിന് ഫ്ലവറിങ്ങിന് വേണ്ടി അനുവദിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചട്ടിനകത്ത് നന്നായിട്ട് ഭംഗിയിൽ ഇത് പൂവിട്ട് നിൽക്കും. അതുപോലെ പലരും ചോദിച്ചൊരു സംശയമാണ് പെറ്റൂണിയ പ്ലാന്റ്സ് നമുക്ക് നാട്ടിൽ വളർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം. പെറ്റൂണിയ നാട്ടിൽ വളർത്തുമ്പോൾ ഇതിന് ഒരുപാട് വെള്ളം വേണ്ടാത്ത ഒരു ചെടിയാണ്. അതായത് വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് മഴ സമയത്തൊന്നും എന്തായാലും വളരാനായിട്ട് സാധ്യത കുറവാണ്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഡ്വാർഫ് വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ. അപ്പോൾ അതുപോലെ നാട്ടിലെ ഒരു നാടൻ വെറൈറ്റിയിലുള്ള പെറ്റൂണിയ പോലത്തെ അതുപോലത്തെ വെറൈറ്റീസ് ഒക്കെ കിട്ടും. അപ്പോൾ അത്തരം ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് അത് കുറച്ച് മുകളിലേക്ക് കുറച്ച് ഹൈറ്റിൽ വളരുന്ന ചെടികളാണ്. അപ്പോൾ അതുപോലെയുള്ള ചെടി ഇത് വാങ്ങി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ഇയർ പൂവുണ്ടായി കിട്ടുന്നതാണ്. ഇത് എൻ്റെ കയ്യിൽ ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന പെറ്റൂണിയ പ്ലാന്റ്സ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചട്ടി നിറഞ്ഞ് നല്ല വളരെ ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇതും നോക്കൂ, ഒരു നല്ല വയലറ്റ് കളറിലുള്ള പൂക്കളാണ് ഇതിൻ്റെ അകത്തുള്ള. ഇത് സ്റ്റാർ വെറൈറ്റിയിലുള്ളതാണ്. അപ്പോൾ പെറ്റൂണിയ പ്ലാന്റ്സ് ഇതുപോലെ ഒരുപാട് ഭംഗിയിൽ നമുക്ക് വളർത്തി ചട്ടി നിറച്ച് അങ്ങനെ പൂക്കളാക്കി എടുക്കാൻ പറ്റും. ഇതും കണ്ടില്ലേ, വളരെ ഭംഗിയിൽ നിറച്ച് വളർന്നു നിൽക്കുന്ന ചെടിയാണിത്. ഞാൻ പറഞ്ഞ പോലെ പെറ്റൂണിയ നടുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ഫുൾ സൺലൈറ്റിൽ വെക്കാൻ നോക്കുക. അതുപോലെ ഡെഡ് ഹെഡിങ് ചെയ്യുക. പിന്നെ ഇതാ ഇതുപോലെ പ്ലാന്റ് മൊത്തം ആ ഒരു പോട്ടിൽ നന്നായിട്ട് സ്പ്രെഡായി വളർന്നതിന് ശേഷം മാത്രം അതിനെ പൂവിടാനായിട്ട് അനുവദിക്കുക. പിന്നെ ഇതുപോലെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സൊക്കെ മാസത്തിൽ ഒരിക്കലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാന്റ് ഒരുപാട് ഭംഗിയായിട്ട് വളരും. അതുപോലെ എപ്പോഴും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീഡ്ലിംഗ് തന്നെ വാങ്ങി നടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.